ഹായ് ഗൈസ്, അപ്പോൾ ഞാനിന്ന് മധുരയിലാണ്. മധുരയിൽ വന്നിറങ്ങിയതിന് ശേഷം കാലാവസ്ഥ അത്ര ശരിയല്ല, മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഇന്നൊരു ദിവസം എനിക്കിവിടെ ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ മഴയൊന്ന് കുറഞ്ഞ് നിൽക്കുന്ന ഈ സമയത്ത് ഒന്ന് പുറത്തേക്കൊന്ന് കറങ്ങിക്കളയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ അങ്കിളും കൂടി പുള്ളിയുടെ ബുള്ളറ്റിൽ ഒരു മധുര പ്രദക്ഷിണം നടത്താനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മധുരയിൽ ഒരു ചെറിയ സവാരി വയ്ക്കുക, പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ബൺ പൊറോട്ട കഴിക്കുക, ഇങ്ങനെ ചെറിയ ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ കാണുന്നത് നമ്മുടെ മധുരൈ മീനാക്ഷി അമ്മൻ കോവിലാണ്. അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിക്കറങ്ങണം. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് കാണാം. തീറ്റ മുഖ്യം ബിഗിലെ എന്നാണല്ലോ പഴഞ്ചൊല്ല്. അതുകൊണ്ട് തന്നെ ആദ്യം ബൺ പൊറോട്ട കടയിലേക്കാണ് ഞങ്ങൾ വെച്ച് പിടിക്കുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, വളരെ റോഡുകളൊക്കെ ചെറിയ തിരക്ക് കുറവുണ്ട്, വളരെ ശാന്തമായിട്ട് അനുഭവപ്പെടുന്നു. മധുരയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫുഡാണ് ബൺ പൊറോട്ട. ഇവിടുത്തെ ഒരു ഫേമസ് കടയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര മഴ, ഏതായാലും ഒരു ചായ കുടിച്ചിട്ടാവാം ബാക്കി പരിപാടി. ഇതാണ് നമ്മുടെ ബൺ പൊറോട്ട. ഇതെന്ന് പറഞ്ഞാൽ വളരെ ഫ്ലഫിയാണ്, എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അധികം അടിച്ച് പരത്തില്ല, നമ്മുടെ കേരള പൊറോട്ട പോലെ അധികം പരന്നിരിക്കില്ല, കുറച്ച് വലിപ്പം കുറവാണ്, പക്ഷേ കട്ടി കൂടുതലായിരിക്കും, പക്ഷേ സോഫ്റ്റാണ്. ഇത് പല തരത്തിലുള്ള ബൺ പൊറോട്ടകളുണ്ട്. ആ കാണുന്നതെല്ലാം ഈ ഇലയിൽ കെട്ടിവെച്ചിരിക്കുന്ന പൊതികളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ മട്ടൺ ഇത് രണ്ടും ചേർന്ന് പൊറോട്ടയ്ക്കുള്ളിൽ വെച്ചിട്ടുള്ള ഇല പൊറോട്ട എന്ന് പറയും. പക്ഷേ നമ്മൾ പറയുന്ന കിഴി പൊറോട്ട എന്നാണ്. ഇത് കല്ലേ വെച്ച് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ ചിക്കൻ പൊറോട്ടയും മട്ടൺ പൊറോട്ടയും അതുപോലെ തന്നെ നാലഞ്ച് പ്ലെയിൻ പൊറോട്ടയും പാഴ്സലായിട്ട് വാങ്ങി വീട്ടിലേക്ക് പോയി കഴിക്കുകയാണ് ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ എണ്ണയിൽ കുളിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ അത്ര ഹെൽത്തിയുള്ള ഫുഡായിട്ട് എനിക്ക് തോന്നിയില്ല കൈ. അപ്പം ഞാൻ മധുരയിൽ നിന്നും വിട്ടു കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെന്നൈയിലേക്ക് പോകുന്ന വഴിയാണ്. ഇത് ചെന്നൈയിലെ വിഴുപുരം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെ നിന്നാണ് എനിക്ക് നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ ബാംഗുര എന്ന സ്ഥലത്തേക്ക് ട്രെയിൻ ഉള്ളത്. അപ്പോൾ ഇവിടുന്ന് വേണം അടുത്ത ട്രെയിൻ കയറാനായിട്ട്. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ പറയുന്നത് കേട്ട് എന്നോട് ഒരിക്കലും നിങ്ങൾക്ക് ദേഷ്യം തോന്നരുത്, കാരണം ഞാനെടുത്ത പല ഫുട്ടേജസുകളും ഇതിൽ റെക്കോർഡായില്ല ഫോണിൽ. കാരണം ഫോൺ ഹാങ്ങായതിന് മൂലം എന്തോ ഒരു അബദ്ധം പറ്റി. എനിക്ക് ഞാൻ എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് പല ഫുട്ടേജസും ഇല്ല. നല്ല നല്ല ഫുട്ടേജസാണ് ഞാൻ എടുത്തു വെച്ചിരുന്നത്, പലതും നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് മധുരയിലെ പല ഷൂട്ടുകളും കിട്ടാതെ പോയി. ഇപ്പോൾ ഈ യാത്രയിലെ ചില ചെറിയ സാധനങ്ങൾ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ഏകദേശം വിശാഖപട്ടണം കഴിഞ്ഞ് ഒറീസയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതാ ഇനി കാണുന്ന ഒറീസയാണ്. അടുത്ത് ഉടൻ തന്നെ ഞാൻ നെക്സ്റ്റ് ഡേ അല്ല ഇന്ന് രാത്രി ഞാൻ ബാംഗൂരയിലെത്തും. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് കൽക്കട്ട അതുപോലെയുള്ള പല സ്ഥലങ്ങളിൽ കറങ്ങാനുണ്ട്, ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ ഇനിയും ഞാൻ ഒത്തിരി നല്ല വീഡിയോസുമായിട്ട് വരും. ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അച്ചായൻ സൈനിങ് ഔട്ട്. താങ്ക് യു ഗൈസ്, താങ്ക് യു, ബൈ ബൈ.